സ്വർണ ചരിത്രത്തിന്റെ 101 വർഷങ്ങൾ ചുങ്കത്ത് ജ്വല്ലറി അനുഭവം അതാണ് സത്യം. ഇതെല്ലാം എന്റെ കല്യാണത്തിന് വാങ്ങിയതാ. വാവ്, ഇത് എവിടുന്നാ? എം വി ചാക്കോ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അങ്കമാലി. പെരുമ്പാവൂർ ബാർ ഹോട്ടലുകളിൽ നിന്നും പഴകിയ ഭക്ഷണം പിടികൂടി. നഗരസഭ ഓപ്പറേഷൻ സേഫ്റ്റി ഈറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിശോധന നടത്തിയത്. പെരുമ്പാവൂർ നഗരസഭ ഓപ്പറേഷൻ സേഫ്റ്റി ഈറ്റിംഗ് ക്യാമ്പയിന്റെ ഭാഗമായിട്ട് ഇന്നേ ദിവസം ടൗണിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള ബാർ ഹോട്ടലുകളിൽ പരിശോധന നടത്തി. ബാർ ഹോട്ടലുകളിൽ നേരത്തെ കഴിഞ്ഞ 3 ആഴ്ചയായിട്ട് പരിശോധന നടക്കുകയായിരുന്നു. അത് ഹോട്ടലുകളും ബേക്കറി സ്ഥാപനങ്ങളും ഡോർമുകളും ഒക്കെ ആയിരുന്നു പരിശോധന നടത്തിയത്. ഇപ്പം ഇന്നേ ദിവസം ബാർ ഹോട്ടലുകൾ മാത്രമാണ്. ഏകദേശം നമുക്ക് 11 ബാറുകളാണ് മൊത്തമുള്ളത്. അതിൽ നമുക്ക് പഴയ ആഹാര പദാർത്ഥങ്ങൾ വീട്ടിൽ സൂക്ഷിച്ചത് കണ്ടെത്തിയത് 6 സ്ഥാപനങ്ങളിൽ നിന്ന് കണ്ടെത്തി. ട്രാവലേഴ്സ് ഇന്ന് വി കെ ജെ ഇന്റർനാഷണല്, മന്ന ടൂറിസ്റ്റ് ഹോം, ന്യൂ കേളി ബിയർ ആൻഡ് വൈൻ, റിറ്റ്സ് ഇന്റർനാഷണല്, അഞ്ജലി ഇന്റർനാഷണൽ ഈ സ്ഥാപനങ്ങളിൽ പാചകം ചെയ്ത ആഹാര സാധനങ്ങൾ ഫ്രീസറിൽ സൂക്ഷിച്ചത് ഞങ്ങൾ കണ്ടെടുത്ത് പിടിച്ചെടുത്തിട്ടില്ലായിരുന്നു. അപ്പം നമുക്ക് സാധാരണ രീതിയിൽ 3 ആഴ്ച കൊണ്ട് നടത്തുന്ന ഈ ഒരു ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ക്യാമ്പയിൻ കൊണ്ട് നല്ല രീതിയിലുള്ള ഗുണം ഉണ്ടായിട്ടുണ്ട്. കാരണം 11 ബാറുകളിൽ നിന്ന് കയറിയതിൽ 4-6 ബാറുകളിൽ മാത്രമാണ് കിട്ടിയത്. പിന്നെ ഒരുപാട് ക്വാണ്ടിറ്റി കിട്ടിയിട്ടില്ല, കുറച്ച് സ്ഥാനങ്ങൾ വീതമാണ് കിട്ടിയിരിക്കുന്നത്. ഇതിനകത്ത് മനസ്സിലാക്കുന്നത് നമ്മുടെ ഈ ഒരു ക്യാമ്പയിൻ കൊണ്ട് നമുക്ക് പ്രയോജനം ചെയ്തു എന്നുള്ളതാണ്. അപ്പം കൂടാതെ ഞങ്ങൾ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള 22 ഷോപ്പുകളിൽ നിരോധിത പ്ലാസ്റ്റിക് ഉൽപ്പന്നങ്ങൾ കണ്ടെടുക്കുന്നതിനുള്ള പരിശോധന നടത്തി. അതിൽ 9 സ്ഥാപനങ്ങളിൽ നിന്ന് പ്ലാസ്റ്റിക് ക്യാരി ബാഗ്, അതിൽ നിരോധിത പ്ലാസ്റ്റിക് ക്യാരി ബാഗ് ഏകദേശം 125 കിലോളം ഞങ്ങൾ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അവർക്ക് 10,000 രൂപ ഫൈൻ ഫിക്സഡാണ്, 10,000 രൂപ നമ്മൾ ഫൈൻ ഈടാക്കിയിരിക്കുന്നത്. ഫസ്റ്റ് ടൈമാണ് അവരുടെ ഇത് നമുക്ക് കാണി ചെയ്ത് നേരത്തെ കൊടുത്തിട്ടുള്ളതാണ്. നേരത്തെ നമ്മൾ പിടിച്ചതിന് പ്രകാരം നമ്മൾ ഫൈൻ ഈടാക്കിയിട്ടില്ലായിരുന്നു. ഇപ്പം നമ്മൾ ഈ സമയത്ത് അതുകൊണ്ട് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയതുകൊണ്ടും നമ്മൾ ഈ കുറ്റം ആവർത്തിച്ചുകൊണ്ടും 10,000 രൂപക്ക് ഫൈൻ ഈടാക്കിയിട്ടുണ്ട്. പിന്നെ ബാർബോർ ഈ ഹോട്ടലുകളിൽ നിന്നിട്ട് പഴകിയ ആഹാര സാധനങ്ങൾക്ക് അവർക്കും പിഴ ചുമത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ എല്ലാ ആഴ്ചയിലും 4-ാമത്തെ ആഴ്ചയാണ് തീർച്ചയായിട്ടും ഈ ഒരു ക്യാമ്പയിൻ നമ്മൾ നടത്തുന്നത്. അപ്പം നമ്മൾ ടൗണിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾക്ക് നല്ല ഭക്ഷണം കൊടുക്കാമെന്നുള്ള ഉദ്ദേശത്തിൽ മാത്രമാണ് ഞങ്ങൾ ഈ ഒരു ഉദ്യോഗം നടത്തുന്നത്. അതിനകത്ത് മറ്റുള്ള ഉപദ്രവിക്കാൻ വേണ്ടി ഒന്നുമല്ല, നന്നാക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ്. ഇഷ്ടപ്പെട്ടത് മാത്രമാണ് ഇതിനൊരു ക്യാമ്പയിന്. ഇപ്പോൾ കുറച്ച് മാറ്റം വന്നിട്ടുണ്ട്, അതിൽ നമുക്ക് വളരെ നമ്മുടെ ടീമിന് വളരെ സന്തോഷമുണ്ട്. കണ്ടപ്പോൾ തന്നെ നല്ല രീതിയിലുള്ള മാറ്റമാണ്. നമ്മുടെ ഹെൽത്ത് സാനിറ്റി